അപ്പോൾ നമ്മളിനി പാലക്കാട്ടേക്ക് പോകുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് പത്രികാ സമർപ്പണങ്ങൾ നടക്കാനിരിക്കുന്നു ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും യു ഡി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അന്തർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് യു ഡി എഫ് ക്യാമ്പിന് എന്തായാലും ആശ്വാസമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് ഷിജു ഉണ്ട് വിവരങ്ങളുമായി ഷിജു ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ റാലിയിൽ കണ്ടതാണ് മത്സരിച്ചായിരുന്നു രണ്ടുപേരും രാഹുൽ മാങ്കൂട്ടത്തിലും പി സരിനും അപ്പോൾ അതുപോലെ തന്നെ ഇന്നിപ്പോ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പോകുമ്പോഴും അങ്ങനെ ഒരു ശക്തി പ്രകടനം ഇരു നിന്നും പ്രതീക്ഷിക്കാമോ ആ തീർച്ചയായും ശാലിനി ഒരു ശക്തി പ്രകടനത്തിലൂടെ തന്നെ തങ്ങളുടെ നോമിനേഷൻ കൂടി സമർപ്പിക്കാൻ തന്നെയാണ് ഇരു പാർട്ടികളുടെ നേതാക്കളും തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് ആ ആദ്യം ആ നോമിനേഷൻ സമർപ്പിക്കാൻ ആർ ഡി ഓഫീസിലേക്ക് പോകുന്നത് ഡോക്ടർ പി സരിനായിരിക്കും അതെ അവർ അവരുടെ ഒരു പ്രകടനം തുടങ്ങുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഏതൊക്കെ തരത്തിൽ ആളുകൾ കുറയാതിരിക്കാൻ പരമാവധി യുവജന സംഘടനാ നേതാക്കളെ അതായത് ഈ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാഴ്ച യുവജന സ്ഥാനാർത്ഥികളാണ് യുവ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് എന്നൊരു പ്രതീതി പൊതുവെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് പോസ്റ്ററിലാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള റോഡ് ഷോയിലാകട്ടെ അതിൻ്റെ റോഡ് ഷോയിലൊക്കെ മുന്നണി പോരാളികളായി നിൽക്കുന്നത് യുവജന സംഘടനാ നേതാക്കളാണ് അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥി അക്കാര്യം ശ്രദ്ധിച്ചു ഇന്നിപ്പോൾ ആ പ്രകടനമായി അവർ പോകാൻ തീരുമാനിച്ചു അതിലും കൂടുതൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഇരു പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത് സി ഓഫീസിൽ നിന്ന് പത്ത് മണിക്ക് പ്രകടനമായി ആർ ഡി ഒക്ക് മുമ്പിൽ സരിൻ ആദ്യം ആ പ്രകടന പത്രിക സമർപ്പിക്കാനെത്തും പതിനൊന്ന് മണിക്ക് കോട്ട മൈതാനിയിൽ നിന്ന് ആർ ഡി ഓഫീ യു ഡി എഫ് അവരുടെ ഒരു പ്രകടനം ആസൂത്രണം ചെയ്ത് അതിലേക്കും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട യുവജന സംഘടനാ നേതാക്കളെല്ലാം അവർ അണിനിരക്കുകയും കൂടുതൽ യുവ പങ്കാളിത്തം ഉണ്ടാക്കുകയും ചെയ്യും അത്തരത്തിൽ ഒരു യുവ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രകടനമാക്കാൻ തന്നെയാണ് രണ്ട് പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും രാവിലെ ഇന്നലെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അവരുടെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഇതോടുകൂടി പത്രികാ സമർപ്പണമെല്ലാം പൂർത്തിയാകും പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് ഷാനി ബൾക്ക് അടക്കമുള്ളവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മിൻഹാജ് ഇന്നലെ ശക്തി പ്രകടനം നടത്തി തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു കഴിഞ്ഞു എന്തായാലും മത്സരരംഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ പത്രിക ൾ വരും സ്വതന്ത്രരായി ഉൾപ്പെടെ അതുപോലെ ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും പത്രിക സമർപ്പിക്കാൻ ഇന്ന് രാവിലെ രണ്ട് പാർട്ടികളും ഒരുങ്ങി നിൽക്കുകയാണ് ശരി എൻ കെ ഷിജു